കോടനാട് നെടുമ്പാറയിൽ കിണറ്റിൽ വീണ കാട്ടാന ചെറിഞ്ഞു. മുല്ലശ്ശേരി സ്വദേശി തങ്കൻ എന്നയാളുടെ വീടിന് സമീപത്തെ കിണറ്റിലാണ് ആന വീണത്. പ്രദീപ് ജോസഫ് ഉണ്ട് വിവരങ്ങൾ നൽകാൻ. പ്രദീപ്, ഈ ആന സഞ്ചരിക്കുന്ന ഇടമായിരുന്നു ഇങ്ങനെ ഈ അപകടം എപ്പോഴാണ് ശ്രദ്ധയിൽപ്പെടുന്നത്? എന്താണ് മറ്റ് വിവരങ്ങൾ ഇപ്പോൾ ലഭിക്കുന്നത്? കോതമംഗലം കോടനാടിനടുത്ത് താണിപ്പാറയിലാണ് സംഭവം. സ്വകാര്യ വ്യക്തിയുടെ പുരയിടത്തിലെ കിണറ്റിലാണ് കാട്ടാന വീണത്. ഇന്ന് പുലർച്ചെ 3 മണിയോടെയായിരുന്നു സംഭവം. നേരം പുലർന്നതിന് ശേഷമാണ് ഈ ഒരു സംഭവം ആളുകൾ അറിയുന്നത്. പിന്നീട് കാട്ടാനയെ ചെരിഞ്ഞ നിലയിൽ കണ്ടെത്തുകയായിരുന്നു. അതേസമയം DFO സ്ഥലത്തെത്താതെ കാട്ടാനയുടെ ജഡം പുറത്തേക്ക് മാറ്റാൻ അനുവദിക്കില്ല എന്നുള്ള നിലപാടിലാണ് നാട്ടുകാർ നിൽക്കുന്നത്. കാട്ടാനകളുടെ ശല്യമുള്ള പ്രദേശമാണ് കോതമംഗലത്തിന് കോട്ടനാട് ഉൾപ്പെടെയുള്ള പ്രദേശം. അതേസമയം കുഴിയിൽ ചെരിഞ്ഞ നിലയിൽ കണ്ടെത്തിയ കാട്ടാന ഏത് മേഖലയിൽ നിന്നാണ് വന്നത് എന്നോ ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളോ ലഭ്യമായിട്ടില്ല. കാരണം കോതമംഗലത്തിൻ്റെ വിവിധ വനപ്രദേശങ്ങളിൽ കാട്ടാന ശല്യം രൂക്ഷമാണ്. കഴിഞ്ഞ ദിവസം സ്കൂളിൻ്റെ ജനാല ചില്ലുകളും മറ്റും കാട്ടാനകൾ അടിച്ചു തറക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. അതിന് ശേഷം കൃഷി നശിപ്പിക്കുന്ന സംഭവമുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ഏതാണ്ട് 7 വരുന്ന കാട്ടാനക്കൂട്ടം ഈ പ്രദേശത്തുകൂടി പുലർച്ചെ കടന്നു പോകുന്നതിൻ്റെ വാർത്ത നമ്മൾ തന്നെ സംരക്ഷണം ചെയ്തതാണ്. ഇതിനൊക്കെ ശേഷമാണ് ഇന്ന് സ്വകാര്യ വ്യക്തിയുടെ പുരയിടത്തിൽ കാട്ടാനയെ മരിച്ച നിലയിൽ ചത്ത നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ ഒരു ഭീകരത വ്യക്തമാകും. കാരണം ഒരു കിണർ പോലുള്ള ഒരു കുഴിയിലേക്ക് അമർന്നിരിക്കുന്നത് പോലെയാണ്, അബദ്ധത്തിൽ വന്ന് ചാടി അമർന്നിരിക്കുന്നത് പോലെയാണ് ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ വ്യക്തമാകും. DFO ഉൾപ്പെടെയുള്ള ഉയർന്ന ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തണം എന്നുള്ളതാണ് നാട്ടുകാർ ഉന്നയിക്കുന്ന ആവശ്യം. കാരണം പ്രദേശത്ത് പലപ്പോഴും കാട്ടാന ശല്യം രൂക്ഷമാണ്. മാത്രമല്ല കാട്ടാനയുടെ മരണവും സംഭവിച്ചിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ ഉന്നത ഉദ്യോഗസ്ഥർ എത്തിയതിനു ശേഷം മാത്രമേ ജഡം ഇവിടെ നിന്ന് മാറ്റാവൂ എന്നുള്ള നിലപാടിലാണ് നാട്ടുകാർ നിൽക്കുന്നത്. പ്രദീപ്, ഈ എത്ര വയസ്സ് പ്രായം തോന്നിക്കുന്ന കാട്ടാനയാണ് ഇപ്പോൾ ഇങ്ങനെ അപകടത്തിൽ ചരിയുന്നത്? ഒപ്പം മറ്റ് ഒരുപാട് കാട്ടാനകൾ ഈ മേഖലയിലൂടെ കടന്നു പോയിട്ടുണ്ട് എന്നൊക്കെ നാട്ടുകാർ പറയുന്നുണ്ടല്ലോ. അങ്ങനെ വലിയ പ്രതിഷേധമൊക്കെ ഉയരുന്ന ഒരു ഘട്ടത്തിലാണ് ഈ രീതിയിൽ ഒരു അപകടം സംഭവിക്കുന്നതും. ഇനി DFO വന്ന് മറ്റ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കണമെന്ന കാര്യത്തിലൊക്കെ ആളുകൾ എന്താണ് പറയുന്നത്? മറ്റ് ജനപ്രതിനിധികൾ ആരെങ്കിലും ഈ പ്രദേശത്തേക്ക് എത്തിയിട്ടുണ്ടോ ഇപ്പോൾ? ഈ പ്രദേശത്തിൻ്റെ പരിസരങ്ങളിലൊക്കെ കാട്ടാന ശല്യം രൂക്ഷമാണ്. അത്തരത്തിൽ രാത്രിയിൽ മെഞ്ഞു നടക്കുമ്പോൾ ആന ഈ പറയുന്ന കിണറിൽ വീണതായിരിക്കാം എന്ന് കരുതുന്നു. അതേസമയം എന്ത് സ്വകാര്യ വ്യക്തിയുടെ പുരയിടത്തിലാണ് ഈ കിണർ കുഴിച്ചിരിക്കുന്നത്. പക്ഷേ ഇതിൽ നിലവിൽ കാര്യമായ തോതിൽ വെള്ളം ഉണ്ടായിരുന്നില്ല എന്ന് പറയപ്പെടുന്നു. ഒരു വലിയ ഒരു കിണർ ഒന്നുമല്ല. പക്ഷേ ഒരു ആന വീണാൽ അതിന് സ്വയം പുറത്തേക്ക് ഇറങ്ങാനാവാത്ത പോലുള്ള ഒരു കിണറാണ് താനും. മുൻപ് ഞാൻ പറഞ്ഞതുപോലെ ആ ദൃശ്യത്തിൽ വളരെ വ്യക്തമാണ്, വീണ് അതേപടി ആ ഒരു കിണറിൽ അകപ്പെട്ടു പോയ ഒരു ദുരന്ത ചിത്രമാണ് ശരിക്കും ഉള്ളത്. അതേസമയം നാട്ടുകാർ പറയുന്നത് ഉന്നത ഉദ്യോഗസ്ഥർ വന്നതിന് ശേഷം മാത്രമേ ജഡം മാറ്റാൻ അനുവദിക്കുകയുള്ളൂ. കാരണം ഇതിൻ്റെ പ്രായം, അതുപോലെ ആരെങ്കിലും ഏതെങ്കിലും തരത്തിൽ അപായപ്പെടുത്താൻ ശ്രമിച്ചതാണോ തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ അന്വേഷണം ആവശ്യമാണ്. കൂടാതെ പ്രദേശത്തെ കാട്ടാന ശല്യത്തെക്കുറിച്ച് നേരത്തെ തന്നെ ഏറെ പരാതികൾ ഉയരുകയും ചെയ്തിരുന്നു. ഈ ഒരു സാഹചര്യങ്ങളൊക്കെ കണക്കിലെടുത്താണ് ഉയർന്ന ഉദ്യോഗസ്ഥരത്തിന് ശേഷം മാത്രമേ ജഡം മാറ്റാൻ അനുവദിക്കൂ എന്നുള്ള നിലപാട് നാട്ടുകാർ സ്വീകരിച്ചിരിക്കുന്നത്. അതേസമയം ഇതിന് എത്ര പ്രായം വരും, അത്തരം കാര്യങ്ങളൊക്കെ കൂടുതൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെത്തി പരിശോധനകൾ നടത്തി എങ്കിൽ മാത്രമേ വ്യക്തമാവുകയുമുള്ളൂ. പ്രദീപ്, അങ്ങനെ ഒരു കെണി ഒരുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് അങ്ങനെ എന്തെങ്കിലും ദുരൂഹതകൾ പ്രാഥമിക ഘട്ടത്തിൽ സംശയിക്കുന്നുണ്ടോ? നാട്ടുകാരോടൊക്കെ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ എന്താണ് അവർ പറയുന്നത്? ഇല്ല, നിലവിൽ അത്തരത്തിലൊരു ദുരൂഹത സംശയിക്കപ്പെടുന്നു എന്ന് പറയാനാവില്ല. സ്വകാര്യ വ്യക്തിയുടെ പുരയിടത്തിലെ കിണറ്റിലാണ് ഈ ആന വീണത് എന്ന് മാത്രം. നേരത്തെയും ഇത്തരത്തിൽ സ്വകാര്യ വ്യക്തികളുടെ പുരയിടത്തിലെ കിണറ്റിലും കുളത്തിലും ഒക്കെ കാട്ടുപോത്ത് ഉൾപ്പെടെയുള്ള ആ വന്യജീവികൾ വീണിട്ടുണ്ട്. ചിലതിനൊക്കെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ എത്തി JCB കൊണ്ട് ആ കുഴി മാന്തി നീക്കി ഏതാണ്ട് സമതലമാക്കി മാറ്റി, അല്ലെങ്കിൽ ഇതിന് പുറത്തേക്ക് കയറാവുന്ന തരത്തിലാക്കി മാറ്റി രക്ഷിച്ചിട്ടുണ്ട്. നേരത്തെ തന്നെ പ്രദേശത്ത് കാട്ടാനകൾ കിണറ്റിൽ പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ കുളത്തിൽ പെട്ടിട്ടുണ്ട്. അതിനെയും രക്ഷപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപൂർവമായി ഇത്തരം ആനകൾ ചെരിയുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. കുറച്ച് സമയം നേരം പുലർന്നതിന് ശേഷമാണ് ഇത്തരത്തിൽ ആനക്കുട്ടി ഈ കിണറ്റിൽ വീണ് കിടക്കുന്ന കാര്യം ആളുകൾ അറിഞ്ഞത് എന്നാണ് പറയുന്നത്. എന്തായിരുന്നാലും നാട്ടുകാരൊക്കെ സ്ഥലത്തെത്തിയെങ്കിലും നമുക്കറിയാം പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനാവില്ല. ഒരു ആനയെ അതിൽ നിന്ന് വലിച്ചു കയറ്റണമെങ്കിൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ സംവിധാനങ്ങളുമായി എത്തേണ്ടതുണ്ട്. ഇത്തരമൊരു കിണറ്റിലോ അല്ലെങ്കിൽ കുളത്തിലോ ആണ് വീഴുന്നതെങ്കിൽ JCB ഉപയോഗിച്ച് അതിൻ്റെ പരിസരങ്ങൾ കൂടി മറ്റ് സമാന്തരമായി നിരപ്പാക്കിയതിനു ശേഷം അതിലൂടെ വലിച്ചു കയറ്റുക എന്നത് മാത്രമാണ് ഒരു പോംവഴി എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ അതിനൊക്കെ സമയം ലഭിക്കുന്നതിന് മുൻപ് തന്നെ ഈ ആന ചെരിഞ്ഞിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രദീപ്, ഈ വനം വകുപ്പ് ഉദ്യോഗസ്ഥരോടൊക്കെ പരാതിപ്പെട്ടിരുന്നു നേരത്തെ ആളുകൾ ഈ മേഖലയിൽ കാട്ടാന ശല്യം രൂക്ഷമാണ്. അങ്ങനെ വനം വകുപ്പിൻ്റെ ഇടപെടലൊക്കെ ഉണ്ടായിട്ടുള്ള ഒരു മേഖലയാണോ ഇത്? ഇവിടെ
കോടനാട് ഉൾപ്പെടെയുള്ള മലമേഖലകളിൽ കൊതമംഗലത്തിന്റെ വനപ്രദേശങ്ങളിലൊക്കെ കാട്ടാന ശല്യം പലപ്പോഴും ഉണ്ടാകാറുണ്ട്. പ്രത്യേകിച്ചും സമീപകാലത്ത് മറ്റു പ്രദേശങ്ങളിൽ എന്നതുപോലെ തന്നെ ഇവിടെയും കാട്ടാന ശല്യം കൂടുതലായിട്ടുണ്ട്. നേരത്തെ ഏതാണ്ട് ഒരു രണ്ടാഴ്ച മുൻപാണ് ഇവിടുത്തെ ഒരു സ്കൂളിന്റെ ജനാലച്ചെരികളും മറ്റും കാട്ടാന കൂട്ടം അടിച്ചു തകർത്തത്. ഏതാണ്ട് 100,000 രൂപയുടെ നാശനഷ്ടമാണ് അന്നുണ്ടായത്. സ്കൂൾ അടയ്ക്കുന്നതിന് മുൻപാണ് ഈ സംഭവം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ അന്ന് ആ ദിവസങ്ങളിൽ കുട്ടികൾക്ക് സ്കൂളിന് പുറത്തു വെച്ച് പരീക്ഷ നടത്തുകയാണ് ചെയ്തത്. കൃഷി സ്ഥലങ്ങളിൽ നേരത്തെയും കാട്ടാന മേഞ്ഞു നടന്നിട്ടുണ്ട് എന്ന് പറയാം. വാഴ അതുപോലുള്ള കൃഷികൾക്ക് വ്യാപകമായ നാശനഷ്ടമുണ്ടായിട്ടുണ്ട്. സോളാർ വേലികളും മറ്റും സ്ഥാപിച്ച് കാട്ടാനകൾ കാടിന് പുറത്തേക്ക് വരുന്നത് തടയണം എന്നുള്ള ആവശ്യം പല തലങ്ങളിലായി ഉയർന്നിട്ടുണ്ട്. പക്ഷേ മറ്റ് പല പ്രദേശങ്ങളിലും എന്നതുപോലെ തന്നെ ഇവിടെയും ഇതൊന്നും പൂർണ്ണമായി ഇനിയും നടപ്പിലായിട്ടില്ല. ഈ സാഹചര്യത്തിൽ പലപ്പോഴും നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തുകയും ചെയ്തിരുന്നു. ഇതിനൊക്കെ ഇടയിലാണ് സ്വകാര്യ വ്യക്തിയുടെ പുരയിടത്തിൽ ആനയെ ചെരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത്. പക്ഷേ ഇതിനൊപ്പം മറ്റ് ആനക്കൂട്ടം ഉണ്ടായിരുന്നോ എന്നുള്ള കാര്യമൊന്നും വ്യക്തമല്ല. അതേസമയം കഴിഞ്ഞ ദിവസം ഈ സ്കൂളിലൊക്കെ കാട്ടാനക്കൂട്ടം നാശനഷ്ടം വരുത്തിയ സാഹചര്യത്തിൽ ഏതാണ്ട് 6 ആനകളുടെ ഒരു കൂട്ടം എത്തിയാണ് ആക്രമണം നടത്തിയത്. നാട്ടുകാർക്ക് ഇതിൻ്റെ ദൃശ്യങ്ങൾ ലഭിക്കുകയും മറ്റും ചെയ്തിരുന്നു. ഇത് ഈ ഇപ്പോൾ ഈ കിണറ്റിൽ വീണ് ചെരിഞ്ഞ നിലയിൽ കണ്ടെത്തിയ കാട്ടാന അല്ലെങ്കിൽ ആ കാട്ടാന കൂട്ടം അവിടെ വരുന്നതിൻ്റെ ദൃശ്യങ്ങളോ അത്തരം കാര്യങ്ങളൊന്നും നിലവിൽ ലഭ്യമായിട്ടില്ല. എന്തായിരുന്നാലും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി കൂടുതൽ വിശദമായ പരിശോധനകൾ നടത്തിയാൽ മാത്രമേ ഈ ചെരിഞ്ഞ ആനയ്ക്ക് എത്രമാത്രം പ്രായം വരും, കൂടുതൽ ഒരു ആന കൂട്ടമായിട്ടാണോ എത്തിയിരുന്നത് എന്നതിൻ്റെ തെളിവുകൾ അടക്കം ലഭിക്കേണ്ടതുണ്ട്. ശരി, പ്രദീപ് ജോസഫാണ് വിവരങ്ങൾ നൽകിയത്. ദാരുണ സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. കോടനാട് നെടുമ്പാറയിലാണ് കിണറ്റിൽ വീണ് കാട്ടാന ചൊരിഞ്ഞത്. മുല്ലശ്ശേരി സ്വദേശി തങ്കൻ എന്നയാളുടെ വീടിന് സമീപത്തെ കിണറ്റിലാണ് ആന വീണത്. DFO ഉൾപ്പെടെ സ്ഥലത്തെത്തി ശേഷം മാത്രമേ മറ്റ് നടപടികൾ സ്വീകരിക്കാവൂ എന്ന നിലപാടിലാണിപ്പോൾ നാട്ടുകാർ ഉള്ളത്.